സിനിമയെ സംബന്ധിച്ച് പൊതുവെ രണ്ട് അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് നല്ല സിനിമ, അല്ലെങ്കിൽ മോശം സിനിമ. അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ചർച്ചകൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടോ യാതൊരു ഉപകാരമില്ല. നമ്മളിപ്പോൾ കൂട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിലൊക്കെ ആ സിനിമയുടെ ഈ സീക്വൻസ് നന്നാക്കിയത് നന്നായേനെ, അല്ലെങ്കിൽ ക്ലൈമാക്സ് പോർഷൻ ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ പറയുമെങ്കിലും യാതൊരു ഉപകാരമില്ല. കാരണം ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു, അതിലൊരു മാറ്റം വരാനും പോകുന്നില്ല. പക്ഷേ 2017 പുറത്തിറങ്ങിയ ജസ്റ്റിസ് ലീഗ് എന്ന ചിത്രത്തിന് സംഭവിച്ചത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നതിൽ മോശം സിനിമയായിട്ട് പെടുന്ന ഒരു സിനിമയായിരുന്നു ജസ്റ്റിസ് ലീഗ്. തിയേറ്ററിൽ ഫാൻസിന് പോലും, അല്ലെങ്കിൽ ഒരു മനുഷ്യനും, ഒരു കണ്ട ഒരാൾക്ക് പോലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള സിനിമയായിരുന്നു ജസ്റ്റിസ് ലീഗ്. പക്ഷേ അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പിന്നീട് മനസ്സിലാവുകയും ഫാൻസ് ഈ സിനിമ ഏറ്റെടുക്കുകയും ആ സിനിമയുടെ ഒരു സിനിമയ്ക്ക് നടക്കാത്ത രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെ നടക്കുകയും ഒരു സിനിമയുടെ ഒരു ഡയറക്ടറോ അതിൽ അഭിനയിച്ച ആൾക്കാരോ അല്ലെങ്കിൽ അതിന് പ്രൊഡക്ഷൻ കമ്പനിയോ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്ക് നടക്കുകയും അവസാനം 3-4 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒറിജിനൽ വെർഷൻ പുറത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെ ഇന്ന് പുറത്തിറങ്ങിയ സാക്ക് സ്നൈഡർ എന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ ഒറിജിനൽ വെർഷൻ ഓഫ് ജസ്റ്റിസ് ലീഗ് അഥവാ ജസ്റ്റിസ് ലീഗിൻ്റെ സ്നൈഡർ കട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ട് സ്നൈഡർ കട്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജസ്റ്റിസ് ലീഗ് സാക്ക് സ്നൈഡറുടെ എന്ന് ചോദിച്ചാൽ, 2017 ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണ് ഞാൻ. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്, അന്ന് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ വെച്ച് കണ്ടിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്തായേനെ എന്ന് മനസ്സിലൊന്ന് ആഗ്രഹിച്ചു പോയി. കാരണം വളരെ മികച്ച രീതിയിൽ, വളരെ ബ്രില്യൻ്റ് ആയിട്ട്, ഇതുവരെ നമ്മൾ കണ്ട് ശീലിക്കാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ്. പൊതുവേ മറ്റ് സൂപ്പർ ഹീറോ ചിത്രങ്ങളൊന്നും മോശമല്ല എന്നല്ല, ആ സിനിമകളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട്, പൊതുവേ നമ്മൾ അതിലൊക്കെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. ഈ സിനിമയിൽ അങ്ങനെയല്ല, ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതിനോട് ആപ്റ്റായ രീതിയിൽ അല്ലെങ്കിൽ അതിനോട് ഒത്തുപോകുന്ന രീതിയിലുള്ള മറ്റ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ പ്ലോട്ടിലെ കാര്യങ്ങളും ഇമോഷണൽ കണ്ടൻസും എല്ലാം കൂടി വളരെ ബാലൻസ്ഡ് ആയിട്ട് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരുന്നു സാക്ക് സ്നൈഡറുടെ ജസ്റ്റിസ് ലീഗ്. 2017 പുറത്തിറങ്ങിയ ചിത്രത്തിൽ വെറും ഒരു 20-25% മാത്രമാണ് സ്നൈഡർ ഷൂട്ട് ചെയ്ത സീക്വൻസുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് എന്താണ് സ്നൈഡർ കട്ട് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്തിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ ചെക്ക് ചെയ്യാം. ഈ സ്നൈഡർ കട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞൊരു സിനിമയാണ് ഈ ജസ്റ്റിസ് ലീഗ്. അതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് അറിയാം, അതിൻ്റെ തുടക്കം എന്താണ്, ക്ലൈമാക്സ് എന്താണ്, മിഡിൽ പോർഷൻ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ എന്നിട്ട് കൂടിയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. എന്നാൽ പോലും അതേ പ്ലോട്ടുള്ള, അതേ സ്റ്റോറി ലൈനിലുള്ള, അതേ സീക്വൻസുകളുള്ള സിനിമയാണെങ്കിൽ കൂടി 4 മണിക്കൂർ റൺ ടൈം ഉള്ള ഈ ചിത്രത്തിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കില്ല. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതെന്താണെന്ന് വെച്ചാൽ, അത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുകയെന്നേ വേണം. പക്ഷേ സിനിമ കാണുന്നതിന് മുമ്പ് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, 4 മണിക്കൂറാണ് ഇതിൻ്റെ റൺ ടൈം. അതുകൊണ്ട് ഒരു ഐ ഡ്രോപ്സ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണൊക്കെ അടിച്ചു പോയി എന്ന് വരും. കാരണം 2-2.5 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സിനിമയല്ല. നിങ്ങൾക്ക് സാധാരണ നമ്മളിപ്പോൾ ഒരു 9-10 മണിക്കൊക്കെ സിനിമ തുടങ്ങിയാൽ ഈ സിനിമ തീരുമ്പോൾ ചിലപ്പോൾ 2-3 മണിയൊക്കെ ആവും. അപ്പോൾ ഒരുപാട് റൺ ടൈമുള്ള സിനിമയാണ്. പക്ഷേ എന്തിന് ഈ റൺ ടൈം എന്നുള്ളതും പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് സ്നൈഡർ ഈ സിനിമയിലൂടെ. ഒരു നോർമൽ സൂപ്പർ ഹീറോ ചിത്രമല്ല ജസ്റ്റിസ് ലീഗ്. നമുക്കറിയാം ഒരുപാട് ബാക്കിയെല്ലാ ക്യാരക്ടേഴ്സിനും കൂടി കൂട്ടി വരുത്തുന്ന, അല്ലെങ്കിൽ ഡി സി കോമിക്സിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ കുറച്ച്, ഭയങ്കര പവർഫുൾ ആയ കുറച്ച് സൂപ്പർ ഹീറോസിൻ്റെ ടീമപ്പ് ആയ ഒരു ചിത്രമാണ് ജസ്റ്റിസ് ലീഗ്. ആ സിനിമയിൽ ആക്ഷൻ സീക്വൻസുകൾക്ക് മാത്രമായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക, അല്ലെങ്കിൽ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല, ഓരോ ക്യാരക്ടേഴ്സിനും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തു വരാൻ ഈ സിനിമയിലൂടെ സ്നൈഡർക്ക് സാധിക്കുന്നുണ്ട്. ഇതും ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് ആണെന്ന് പറയാം. കാരണം നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റ് എല്ലാ സൂപ്പർ ഹീറോ മൂവീസിലും ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റിന് അധികം സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ സിനിമയിൽ പറയാനുള്ളത്, ഇതിൻ്റെ ഹാർട്ട് ഓഫ് ദി മൂവി എന്ന് പറയുന്നത് തന്നെ ഈ സൈബോർഗ് അല്ലെങ്കിൽ ഫ്ലാഷ് എന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. നമ്മൾ മുമ്പിറങ്ങിയ ജസ്റ്റിസ് ലീഗിൻ്റെ ഫസ്റ്റ് വെർഷനിൽ ഒട്ടും തന്നെ ഒരു തരി പോലും ഒരു നീതി പുലർത്താത്ത രണ്ട് ക്യാരക്ടേഴ്സായിരുന്നു ഈ സൈബോർഗും ഫ്ലാഷും ഒക്കെ. കാരണം ജസ്റ്റ് വെറുതെ നെയിം സേക്കിന് കൊണ്ട് പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ട് പിടിച്ചിട്ട പോലെയാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. എന്താണ് ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ സൈബോർഗിൻ്റെ ഒരു ക്യാരക്ടർ എടുത്താൽ പ്രോപ്പറായിട്ടുള്ള ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് ഒരു സോളോ മൂവി കാണുന്ന മൂഡായിരുന്നു ആ സീക്വൻസുകളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ജസ്റ്റിസ് ലീഗിലെ ബാറ്റ്മാൻ അല്ല ഇവിടെ. ഇവിടെ പ്രോപ്പറായിട്ട് ആ ക്യാരക്ടറിന് എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ മോട്ടീവുണ്ട്. ഇപ്പോൾ സൂപ്പർമാൻ്റെ ക്യാരക്ടറാണെങ്കിലും അവരുടെ ഇമോഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനും ഉള്ള സ്പേസ് ഇവിടെ സ്നൈഡർക്ക് ഇവിടെ ലഭിക്കുന്നു. വണ്ടർവുമന്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ സീൻസ് ഇല്ലെങ്കിലും ആക്ഷൻ സീക്വൻസുകൾ
എപ്പോഴൊക്കെ ഈ ക്യാരക്ടർ വരുന്നു വേറെ ലെവലിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഈ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളത്. പോരാത്തതന്നെ ഈ സിനിമ ഒരു ആർ റേറ്റഡ് ചിത്രമാണ്, അതുകൊണ്ട് തന്നെ വയലൻസ് സീനുകളും ഒരുപാടുണ്ട്. പക്ഷെ ആർ റേറ്റഡ് ചിത്രം ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാത്തരം സ്പേസുകളും പ്രോപ്പറായിട്ട് സ്നൈഡർ ഈ സിനിമയിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ജസ്റ്റിസ് ലീഗിൽ ഏറ്റവും അധികം പഴി കേട്ടൊരു ക്യാരക്ടറാണ് സ്റ്റെപ്പൻവൂൾഫ് എന്ന ഇതിലെ ആന്റഗോണിസ്റ്റ്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് എന്തിന് ആന്റഗോണിസ്റ്റ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ഈ സിനിമയിലൂടെ. പോരാത്തതിന് വിഷ്വൽ ഫിക്സിലാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ തന്നെ റീമോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പൻവൂൾഫ് എന്ന ക്യാരക്ടർ എന്തിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാർക്ക് സൈഡുമായിട്ട് ഉള്ള ബന്ധങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിലൂടെ. ഒരുപാട് റൺ ടൈം ഉണ്ടെന്ന് പറഞ്ഞു, 4 മണിക്കൂറുള്ള സിനിമയാണെങ്കിലും ആക്ഷൻ സീക്വൻസിന് ഒട്ടും തന്നെ കുറവില്ല. ഇവിടെ കുറച്ചും കൂടി ഒരുപടി കൂടി കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ക്ലൈമാക്സ് സീനൊക്കെ ഏകദേശം 6.5 മണിക്കൂറൊക്കെ ലെങ്ത്തുള്ള സാധനമായിരുന്നു. പോരാത്തതിന് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റിസ് ലീഗിൽ കണ്ട ആ സീക്വൻസ് പോലെയല്ല, ഏകദേശം 8-10 മിനിറ്റ് ഒക്കെ ഈ ഡാർക്ക് സൈഡ് വരുന്ന സീക്വൻസുകളെല്ലാം അതിഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ആക്ഷൻ സീക്വൻസുകളോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓരോ ക്യാരക്ടറിനും അവർക്ക് ആപ്റ്റായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രോപ്പറായിട്ട് എവിടെയൊക്കെ വേണം അവിടെയൊക്കെ വളരെ ആപ്റ്റായിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ തന്നെ ഈ സൂപ്പർ ഹീറോസിന്റെ ഒക്കെ ആക്ഷൻ സീക്വൻസ് വരുന്ന സമയത്ത്, ഇപ്പോൾ വണ്ടർ വുമന്റെ ആണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യത്തെ വണ്ടർ വുമൻ ചിത്രത്തിൽ കണ്ട മ്യൂസിക്കും, ഇപ്പോൾ നമുക്ക് മാൻ ഓഫ് സ്റ്റീലിലെ കുറച്ച് മ്യൂസിക്കും, പിന്നെ ബാറ്റ്മാന് വേണ്ടി പ്രത്യേകം ഇതിൽ റോക്ക് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി സ്നൈഡർ ഈ ജസ്റ്റിസ് ലീഗ് എന്ന ചിത്രം ഒരു 2-3 പാർട്ടിനുള്ള ഒരു മോഡലാണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ സിനിമസിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനൊന്നും പറ്റില്ല. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ജസ്റ്റിസ് ലീഗിൻ്റെ സ്നൈഡർ കട്ട് എന്ന സിനിമ പുറത്തിറങ്ങിയതോടെ നടക്കുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനും സാധ്യത ഇല്ലാതൊന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതിനേക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഈ സിനിമയിലൂടെ പല സീക്വൻസ് വെച്ച് പോകുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സാക്ക് സ്നൈഡർ ജസ്റ്റിസ് ലീഗ് എന്ന ചിത്രം തിയേറ്ററിലെ വെർഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 50-100 മടങ്ങ് മുകളിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തിയേറ്ററിൽ കട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ DCEU സിനിമകളൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായും കാണുക വേണ്ട, ഡയറക്റ്റായിട്ട് ഈ സ്നൈഡർ കട്ട് കണ്ടാൽ മതി. ഓരോ ക്യാരക്ടേഴ്സിനും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായി മോട്ടീവുള്ള ഒരു നല്ല സൂപ്പർ ഹീറോ ചിത്രമാണ് ഈ സ്നാക്ക് സൈഡറിന്റെ ജസ്റ്റിസ് ലീഗ്. ആകെ നെഗറ്റീവായിട്ട് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ കുറച്ച് 4 മണിക്കൂർ ഉള്ള റൺ ടൈമും മറ്റൊന്ന് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന തിയേറ്ററിക്കൽ റേഷ്യോ അല്ല അതിന്, ഒരു 1:3:3 അങ്ങനത്തെ ഒരു റേഷ്യോ ആണ്. ആ ഒരു കാര്യം മാത്രമാണ് കുറച്ച് നെഗറ്റീവായിട്ട് അനുഭവപ്പെട്ടുള്ളൂ. കാരണം ഒരു 1.5 മണിക്കൂറൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഒരു 4 മണിക്കൂറൊക്കെ ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ കണ്ടിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അല്ലാതെ നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ചിത്രം തന്നെയാണ് സാക്ക് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗ് എന്ന ചിത്രം. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.